ഹായ്, വെൽക്കം ബാക്ക് ടു ജോളി ഹൗസ് ഹോൾഡ്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിയുമായിട്ടാണ്. മറ്റാർക്കുമല്ല, എൻ്റെ അനിയനെ തന്നെയാണ് ഞാൻ സർപ്രൈസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് അവൻ്റെ 10th ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ അവനോട് കുറേ ചോദിച്ചു, താത്ത വരുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് വരാനൊന്നും പറ്റില്ല, ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് പോന്നിട്ടേ ഉള്ളല്ലോ, വിരുന്നൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒന്ന് ചൊടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കരുതി അവനറിയാതെ ഒന്ന് പോയാലോ എന്ന്. അപ്പോൾ വീട്ടിൽ ആരും ഞാൻ ചെല്ലുന്നത് അറിഞ്ഞിട്ടേ ഇല്ല. ഞങ്ങൾ ചെറിയൊരു കേക്കൊക്കെ വാങ്ങി പോവാമെന്ന് കരുതി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഉള്ളൊരു പോക്കായതുകൊണ്ട് ഞങ്ങൾ കൂടുതലൊന്നും കരുതി വെച്ചിട്ടില്ല. ഒന്ന് പോയി കേക്കൊക്കെ ഒന്ന് വാങ്ങിച്ച് പോയി സെലിബ്രേറ്റ് ചെയ്യാമെന്ന് മാത്രം കരുതിയിട്ടുള്ളൂ. അപ്പോൾ കേക്കൊക്കെ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങണം, ഓർഡറൊന്നും കൊടുത്തിട്ടില്ല. പെട്ടെന്നൊന്ന് പോയി പോരാന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മഞ്ഞളങ്കുഴി അലിയുടെ വീട്. കണ്ടില്ല എല്ലാവരും, ഇതാണ്. അപ്പോൾ അതാ കേക്ക് വാങ്ങാനുള്ള ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇവരെ കയ്യിൽ പല കേക്ക്സും ഉണ്ട്. പക്ഷെ അവനക്ക് ഏറ്റവും ഇഷ്ടം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ അത് തന്നെ വാങ്ങാമെന്ന് കരുതി അപ്പോൾ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അങ്ങനെ വാങ്ങിച്ചു. അവൻ്റെ പേരൊക്കെ ഒന്ന് എഴുതിയിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നൊരു സെലിബ്രേഷൻ ആയാലും കൂടുതലൊന്നും ഡെക്കറേഷൻ ഇല്ല, എന്നാലും കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ട്, ചെറുതായിട്ടൊരു ചാറ്റൽ മഴ അത് തന്നെ ഉള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ വീടിൻ്റെ അടുത്തൊരു അക്വ ഷോപ്പ് കണ്ടു. അവിടെ നിന്ന് അവനക്ക് 2 ജോഡി മീൻ വാങ്ങാമെന്ന് കരുതി. അവൻ എപ്പോഴും എന്നോട് പറയും, അപ്പോഴൊന്നും എനിക്ക് വാങ്ങിച്ച് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏതായാലും ഇപ്പോൾ വാങ്ങാമെന്ന് കരുതി ഞങ്ങൾ മീനൊക്കെ വാങ്ങി ഇറങ്ങുകയാണ്. ഇപ്പോൾ അതാ വീട്ടിലേക്കുള്ള റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഒരു ത്രില്ലിംഗ് ഉണ്ട്, കാരണം പെട്ടെന്ന് അവർ കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നറിയാൻ. അപ്പോൾ അതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അനിയൻ അവിടെ ഇല്ല, അവന് കുളിക്കാനായിട്ട് ബാത്റൂമിൽ കയറിയിരിക്കുകയാണ്, പറഞ്ഞ് കളയൊക്കെ കഴിഞ്ഞ് കുളിക്കാനായിട്ട്. ഇത് എൻ്റെ ഇത്തയുടെ മോളാണ്, അവളങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. ബർത്ത്ഡേ ബോയ് ഇവിടെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഉപ്പ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ബർത്ത്ഡേ ആയിട്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവരും കേക്കൊക്കെ കഴിച്ച് അങ്ങനെ ബർത്ത്ഡേ ആഘോഷിച്ചു. അവനക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് പെട്ടെന്ന് ഞാൻ വന്നപ്പോൾ. പിന്നെ ഞങ്ങൾ അവൻ്റെ ഗപ്പീസൊക്കെ കണ്ടു. അവൻ്റെ കയ്യിൽ കുറച്ചൊക്കെ ഗപ്പികളും അങ്ങനെ പല ഐറ്റം മീനുകളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് ഇരുന്നു. ഈ സമയത്ത് ഉമ്മ നല്ല ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ചെറുപയർ പരിപ്പ് പായസം കുടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസമാണ്. അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല, കാരണം ആ തിരക്കിൽ അതിനൊന്നും എനിക്ക് തോന്നിയില്ല, അതാണ് കാരണം. അപ്പോൾ ഇതാ പായസമൊക്കെ ഫുള്ളായിട്ട് കുടിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് എൻ്റെ ഇത്ത ഷവർമ ഉണ്ടാക്കുകയാണ്. നല്ല കുബൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മയണൈസും അയക്കിലെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കി വെച്ചിട്ട് അവൾ അങ്ങനെ ഷവർമ ഉണ്ടാക്കണം. അപ്പോൾ ആ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വെച്ചു. ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്നുമില്ല, കാരണം ഞങ്ങൾ അവൾ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമാണ് എത്തിയത്. അപ്പോൾ ഇതാ അവൾ റോളൊക്കെ ചെയ്ത് ഷവർമ നല്ല സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഷവർമൊക്കെ റെഡി ആയ ശേഷം ഞങ്ങൾ എല്ലാവരും ഷവർമൊക്കെ കഴിച്ചു. അങ്ങനെ വയറ് ഫുള്ളായിട്ടുണ്ടെന്ന്, നല്ല പായസവും ഷവർമൊക്കെ ആയിട്ട്.
പിന്നെ അതാ ഞങ്ങൾ മുറ്റത്തൊക്കെ ഇറങ്ങി കുറച്ച് നേരമൊക്കെ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു. ഉമ്മാൻ്റെ ചെടികളും അതേപോലെ ചിക്കും ഒക്കെ അങ്ങനെ കണ്ടങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും കുറച്ചൊക്കെ ഒരു മഹ്രിബ് ആവാനായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മഹ്രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. എന്നാലും എല്ലാവരും ഒന്ന് അൺഎക്സ്പെക്റ്റഡ് ആയെങ്കിലും ഒന്ന് കാണാൻ പറ്റി, അവനക്ക് കേക്കൊക്കെ ഒന്ന് കൊണ്ടു കൊടുക്കാൻ പറ്റി, അതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.